ഹലോ എവ്രി വൺ, വെൽക്കം ടു ഇന്ത്യ മജിസ്റ്റർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെഡീഷൻ ലോ അഥവാ രാജ്യദ്രോഹ കുറ്റത്തിനെ കുറിച്ചാണ്. അതായത് നമ്മൾ എന്തിനാണ് ഈ ഒരു പെർട്ടിക്കുലർ നിയമത്തിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട അത്യാവശ്യം. കാരണം ഈ റീസെൻ്റ് ആയിട്ട് സുപ്രീം കോടതി രാജ്യദ്രോഹ കുറ്റം മരവിപ്പിക്കുന്നു. ഓക്കെ, അതായത് പാർലമെൻറ്റിൽ നിന്നും ചെറിയ ചെറിയ റിനീവൽ ഈ ഒരു പെർട്ടിക്കുലർ ലോയിൽ ഉണ്ടാകാൻ, അല്ലെങ്കിൽ പാർലമെൻറ്റ് ആവശ്യപ്പെട്ടതിനാൽ ഈ ഒരു പെർട്ടിക്കുലർ ലോ സുപ്രീം കോടതി മരവിപ്പിക്കുകയാണ്. ഓക്കെ, സോ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ, അല്ലെങ്കിൽ ഇനി പാർലമെൻറ്റ് ഇനി ഇതിൽ പെർട്ടിക്കുലറായിട്ട് ചേഞ്ചസ് ഉണ്ടാക്കുന്നത് വരെ ഈ ഒരു ലോ ഫ്രീസ്ഡ് ആയിരിക്കും. സോ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് അറിയേണ്ട ഒരു ആവശ്യകതയുണ്ട്. സോ എവിടെ നിന്നാണ് സെഡീഷൻ ലോ വന്നത്, എങ്ങനെയാണ് സെഡീഷൻ ലോയുടെ ഉത്ഭവം, എന്താണ് രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞാൽ, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ നമ്മൾ ഡീപ്പായിട്ട് സെഡീഷൻ ലോയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ടു നോ അബൌട്ട് വാട്ട് ഈസ് സെഡീഷൻ ലോ. സോ നമ്മൾ ഈ ഒരു സെഡീഷൻ ലോയെക്കുറിച്ച് പറയുമ്പോൾ മേജറായിട്ട് നമ്മുടെ IPC സെക്ഷൻ 124A ഈ സെഡീഷൻ ലോ അഥവാ രാജ്യദ്രോഹ കുറ്റത്തിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ സെഡീഷൻ ലോ വരുന്നത് UKയുടെ കോമൺ ലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോമൺ ലോയിൽ നിന്നാണ് ഈ ഒരു സെഡീഷൻ ലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്. ഓക്കെ, അതായത് പണ്ടത്തെ ആ ഒരു സമയത്ത്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ബ്രിട്ടീഷിൽ റൂൾ കിങ്ങിൻ്റെ റൂളാണല്ലോ, അപ്പോൾ കിങ് എന്ന് പറയുന്നത് എന്താണ്, അൺബീറ്റബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഒരു ഡിവൈനിറ്റി എപ്പോഴും കിങ്ങിന് കൊടുക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു സെഡീഷൻ ലോ UKയിൽ കൊണ്ടുവരുന്നത്. സോ അങ്ങനെ ഒരു നിയമം തന്നെ എവിടേക്കും ബ്രിട്ടീഷ് കൊണ്ടുവരുന്നു, ഇന്ത്യയിലേക്കും സെഡീഷൻ ലോ ബ്രിട്ടീഷ് കൊണ്ടുവരുന്നു. ഓക്കെ, 1834 ഫസ്റ്റ് ലോ കമ്മീഷൻ വരുന്നത് ലോർഡ് മെക്കല്ലയുടെ കീഴിലാണ്. ഓക്കെ, ഫസ്റ്റ് ലോ കമ്മീഷൻ വരുന്നത് ലോർഡ് മെക്കല്ലയുടെ കീഴിലാണ്. സോ ഈ ലോർഡ് മെക്കല്ലെ ഈ ഒരു കമ്മീഷൻ കൊണ്ടുവരുന്നു. ആൻഡ് അതേപോലെ തന്നെ ഒരുപാട് ആക്റ്റുകൾ, അതായത് ഇന്ത്യക്ക് വേണ്ട ഒരുപാട് ആക്റ്റുകൾ, ലോസ് എല്ലാം ഇതുവഴി കൊണ്ടുവരുന്നു. പക്ഷേ എങ്കിൽ പോലും എന്താണ്, ആ ഒരു സമയത്ത് സെഡീഷൻ ലോ എന്തിലുണ്ടായിരുന്നില്ല, അതായത് ഇന്ത്യക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, 1860 പോലും എന്തുണ്ടായിരുന്നില്ല, സെഡീഷൻ ലോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, 1870 ഈ ഒരു പെർട്ടിക്കുലർ സെഡീഷൻ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം എന്നുള്ള ഒരു ലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബ്രിട്ടീഷ് കൊണ്ടുവരുന്നത്. ഓക്കെ, ആൻഡ് ഇതിനെപ്പറ്റി രണ്ട് വാദങ്ങളാണ് നിലനിൽക്കുന്നത്. അതായത് എന്താണ്, 1870, അതായത് അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു എന്നൊരു കൂട്ടർ പറയുന്നു, ഒരു ക്ലറിക്കൽ ഇഷ്യൂ ആയിരുന്നു എന്നൊരു കൂട്ടർ പറയുന്നു. പക്ഷെ എന്താണ് ഇത്, നമുക്ക് അൺഎക്സെപ്റ്റബിൾ ആണ് അല്ലേ, ബിക്കോസ് എന്താണ്, അതായത് ഇത്രയും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു അൺഎക്സെപ്റ്റബിലിറ്റി അതിൽ വരിക, അല്ലെങ്കിൽ ഒരു ക്ലറിക്കൽ ഇഷ്യൂ അതിൽ വരിക എന്ന് പറയാൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ വേറൊരു വാദം എന്താണ്, ലേറ്റർ ആഡ് ചെയ്തതാണ് എന്നും പറയുന്നു. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി റിലയബിൾ. കാരണം എന്താണ്, ലേറ്റർ ആഡ് ചെയ്തതുകൊണ്ടായിരിക്കാം എന്ത് വന്നത്, 124A എന്നുള്ളൊരു അഡീഷണൽ സെഷൻ ആയിട്ട് ഈ സെഡീഷൻ ലോയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബ്രിട്ടീഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ലോ 1870 കൊണ്ടുവരാനുള്ള കാരണം വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻ്റ് ഒക്കെ ഒരുപാട് നടക്കുന്ന ആ ഒരു സമയമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലുള്ള ആളുകളെ സപ്രസ് ചെയ്യാൻ, ഓക്കെ, അവരെ സപ്രസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ലോ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അത് അതിനോട് ബേസിസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ആ ഈ ഒരു ലോയുടെ ബേസിസ് ആയിട്ടാണ് ഗാന്ധി, ആനി ബെസൻറ്റ്, അംബേദ്കർ പോലെയുള്ള ആളുകളെ എല്ലാം എന്താണ് ഇവർക്ക് പിടിച്ച് ജയിലിലിടാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു സെഡീഷനിലൂടെ ബേസിസിലാണ് ഇവരെല്ലാവരും ജയിലിലാക്കുന്നത് വരെ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സെഡീഷൻ ലോ പ്രകാരം എന്താണ് ഒരു 3 പണിഷ്മെൻ്റ്, ഓക്കെ, ഇംപ്രിസൺമെൻ്റ് ആണ് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ആദ്യം അത് ഓവർസീസ്, അതായത് ഓവർസീസിലോട്ട് നാട് കെടുത്തുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ലേറ്റർ ആണ് പിന്നെ ഇത് എന്തായി മാറിയത്, 3 പണിഷ്മെൻ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി സെഡീഷൻ എങ്ങനെയാണ് സെഡീഷൻ ആവുന്നത്, അല്ലെങ്കിൽ രാജ്യദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതായത് ഒരാൾ ഒരു ഓക്കെ എഴുതുന്നതിലൂടെയോ വായിക്കുന്നതിലൂടെയോ സംസാരിക്കുന്നതിലൂടെയോ ഓക്കെ എന്തെങ്കിലും ഡിസഫെക്ഷനോ
പിന്നെ അതേപോലെ തന്നെ ഹേട്രിസമോ ആരുടെയെങ്കിലും, അതായത് അപ്പോഴത്തെ പോപ്പുലേഷൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, സെഡീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡിസഫെക്ഷൻ എന്നുള്ള വാക്ക് ഈ ഒരു സെഡീഷൻ ലോയിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം അതിനെ പറ്റിയിട്ട് ഒരുപാട് ഇഷ്യൂസ് അല്ലേ, ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് കേസസ് ഈ ഒരു കാരണം കൊണ്ട്, ഡിസഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, ഇത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സെഡീഷനെതിരായിട്ട് ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് 1962 കേദാർനാഥ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസ്. ഓക്കെ, അപ്പോൾ 1962 കേദാർനാഥ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞിട്ടുള്ള കേസ്. ഈ കേസിൽ എന്താണ് പറയുന്നത്, അതായത് ഇതെന്ന് പറയുന്നത് സെഡീഷൻ ലോ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു ഫ്രീഡം, ഓക്കെ, റൈറ്റ് ടു ഫ്രീഡത്തിനെ വയലേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡത്തിനെതിരെയാണ് ഈ ഒരു പെർട്ടിക്കുലർ സെഡീഷൻ ലോ എന്ന് പറയുന്നു. ഓക്കെ, പക്ഷേ അപ്പോൾ സുപ്രീം കോടതി ഇതിനെതിരായിട്ട് എന്താണ് പറഞ്ഞത്, അങ്ങനെ ഒരു പർട്ടിക്കുലർ റൈറ്റ് ടു ഫ്രീഡത്തിന് എതിരായിട്ടല്ല ഈ ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നത്, ആര് എന്ത് സംസാരിച്ചാലും അല്ലെങ്കിൽ എന്തെഴുതിയാലും നമുക്ക് അതിന് എന്തായിട്ട് പറയാനായിട്ട് പറ്റില്ല, സെഡീഷനായിട്ട് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ എന്താണ്, ഒരു ഡിസോർഡർ, ഓക്കെ, ഡിസഫെക്ഷൻ എന്നുള്ളതിലുപരി, ഈ ഡിസഫെക്ഷൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലുപരി, ഒരു ഡിസോർഡർ പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ഡിസോർഡർ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അപ്പം നിലനിൽക്കുന്ന ആ ഒരു കാംനെസ്, ഓക്കെ, ആ ഒരു കാംനെസ് ഇല്ലാതെയാക്കാൻ ഈ ഒരു പെർട്ടിക്കുലർ സ്പീച്ചിനോ റൈറ്റിനോ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെഡീഷൻ എന്ന് പറയുന്നതെന്ന് സുപ്രീം കോടതി അപ്പം പറയുന്നു. ഓക്കെ, ആൻഡ് ലേറ്റർ 1973 ഇന്ദിരാഗാന്ധിയുടെ പീരീഡിൽ, ഓക്കെ, അതുവരെ, ഓക്കെ, അതുവരെ നോൺ കൊഗ്നിസിബിൾ ഒഫെൻസ് ആയിരുന്ന സെഡീഷൻ ലോ. ഈ നോൺ കൊഗ്നിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് അറസ്റ്റ് വാറൻ്റ് ഇല്ലാതെ നമുക്ക് ആരെയും അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അറസ്റ്റ് വാറൻ്റ് ഇല്ലാതെ ആരെയും നമുക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് നോൺ കൊഗ്നിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിനെന്താക്കി മാറ്റുന്നു, കൊഗ്നിസിബിൾ ഒഫെൻസ് ആക്കിയിട്ട് മാറ്റുന്നു. ഈ കൊഗ്നിസിബിൾ ആവുമ്പോൾ എന്താണ്, അറസ്റ്റ് വാറൻ്റ് ഇല്ലെങ്കിൽ പോലും, ഓക്കെ, അറസ്റ്റ് വാറൻ്റ് ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ പെർട്ടിക്കുലർ വ്യക്തിയെ സെഡീഷൻ പ്രകാരം അല്ലെങ്കിൽ രാജ്യദ്രോഹ ചുമത്തി അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു സമയത്തോടുകൂടി എന്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഒരുപാട് മിസ്യൂസ് അല്ലേ, ഈ ഒരു മിസ്യൂസാണ് ഈ ഒരു ലോനെ പറ്റിയിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ലോ, അതായത് ഈ സെഡീഷൻ ലോ ഇംഗ്ലണ്ടാണ് നമ്മുടെ ഇടയിൽ കൊണ്ടുവന്നതെങ്കിലും ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇത് വേണ്ട എന്ന് വെച്ചു. ഈവൻ 2009 ഇംഗ്ലണ്ട് പോലും ഈ ഒരു ലോ റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് അതിനോടൊപ്പം തന്നെ സിംഗപ്പൂർ പോലെയുള്ള ഒരുപാട് കൺട്രീസ് ഈ ഒരു പെർട്ടിക്കുലർ ലോ റിമൂവ് ചെയ്തു. എന്നിട്ടും ഇന്ത്യ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ലോ റിമൂവ് ചെയ്യുന്നില്ല. ഓക്കെ, ഇന്ത്യ മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ ലോ റിമൂവ് ചെയ്യാത്തത്. എന്തുകൊണ്ടായിരിക്കാം, വൈ, അതായത് ഒരുപക്ഷെ എന്തിനായിരിക്കാം, അത് പൊളിറ്റിക്കലി മിസ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ, അതായത് പൊളിറ്റിക്കലി മിസ്യൂസ് ചെയ്ത് അതിൽ നിന്നും ഓരോ കാര്യങ്ങൾ എടുക്കാനും വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു പെർട്ടിക്കുലർ ലോ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഇത് മിസ്യൂസ് ആണെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ ഒരു എവിഡൻസും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 2019 സെഡീഷൻ ലോ ചുമത്തി, അല്ലെങ്കിൽ സെഡീഷൻ ലോ പ്രകാരം പണി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത, ഓക്കെ, അറസ്റ്റ് ചെയ്ത ആളുകളിൽ ഏകദേശം 3% മാത്രമാണ് കുറ്റക്കാരാണെന്ന് തെളിയിക്കുകയും പണിഷ്മെൻ്റ് കിട്ടുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ്, അപ്പോൾ ഒരു കാര്യമില്ലാതെ എന്താണ് ഒരാളെ സെഡീഷൻ ചുമത്തി കുറ്റക്കാരാക്കുക, ഓക്കെ, വിത്തൗട്ട് എനി റീസൺ. അപ്പോൾ അങ്ങനെ ഒരു മിസ്യൂസിങ് ഇന്ത്യയിൽ ഈ സെഡീഷൻ ലോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്രയും മിസ്യൂസും അല്ലെങ്കിൽ ഇത്രയും ഇഷ്യൂസും ഇതിൻ്റെ പുറത്ത് നടക്കുമ്പോഴാണ് റീസൻ്റായിട്ട് സുപ്രീം കോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ പാർലമെൻറ്റിനോട് ചോദിക്കുന്നത്, എന്താണ്, എന്തെങ്കിലും ചേഞ്ചസ്, എന്തെങ്കിലും റിനീവൽ ഈ ഒരു പെർട്ടിക്കുലർ ലോയിൽ നിങ്ങൾക്ക് വരുത്താനുണ്ടോ. അപ്പോൾ എന്തു പറയുന്നു സെൻട്രൽ ഗവൺമെൻറ് എന്ത് പറയുന്നു, യെസ് അല്ലേ, നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം, ഞങ്ങളൊന്ന് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് നോക്കാം
ഡിസ്കസ് ചെയ്ത് നോക്കാം എന്ന് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നു. സോ ഈ ഒരു ഡിസ്കസിങ് ടൈമിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സെഡീഷൻ ലോ സുപ്രീം കോടതി ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നൗ ഇറ്റ്സ് ഓൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവരിതിൽ നോ ചേഞ്ചസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവരിത് റിന്യൂ ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഇതിൽ വരുത്തുകയാണെങ്കിൽ അതിൽ ചേഞ്ചസ് ഉണ്ടാകും. ഓക്കെ, സോ ഇതാണ് എന്ത് നമ്മുടെ സെഡീഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്താണ് സെഡീഷൻ ലോ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കി. എപ്പോഴാണ് വന്നേ, എന്തിനു വേണ്ടിയിട്ടാണ് വന്നേ, ഇന്നും ഇന്ത്യയിൽ അത് എന്തുകൊണ്ട് നിലനിൽക്കുന്നു, ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെഡീഷൻ ലോ. താങ്ക് യു ഓൾ.